മുഷിഞ്ഞുവല്ലേ? ഓ സാരമില്ല, ഞാനൊരു കാര്യം പറയാനാ കാണണമെന്ന് പറഞ്ഞത്. എന്താ കാര്യം പറയൂ. ഞാൻ ചന്ദ്രനെ സ്നേഹിക്കുന്നു. എനിക്ക് ചന്ദ്രനെ ഇഷ്ടമാണ്. സത്യമാണോ പറയുന്നത്? വീട്ടിൽ വിവാഹം കഴിക്കാനായി അച്ഛനും അമ്മയും എന്നെ നിർബന്ധിക്കുകയാണ്. ചന്ദ്രൻ എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ താമസിച്ചോ, വെല്ലം അടിച്ചിട്ട് നോട്ട്സ് എഴുതി തരുന്നില്ല. എന്താ വല്ലാതെ വിയർത്തിരിക്കുന്നത്? ഒന്നുമില്ല, വരൂ. ഇപ്പോഴത്തെ യൂണിയൻ ചെയർമാൻ ചന്ദ്രന്റെ ഫ്രണ്ടല്ലേ? അതെ. ചന്ദ്രനൊരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുമോ? നടക്കുന്ന എന്ത് കാര്യമാണെങ്കിലും ഞാൻ പറഞ്ഞാ കേൾക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യൂണിയൻ ഉദ്ഘാടനത്തിന് രജനിയെ കൊണ്ടൊന്ന് ഒന്ന് പ്രസംഗിപ്പിക്കാമോ? ഓ യെസ്, എന്ന് മാത്രമല്ല കൊണ്ടുവരിപ്പിക്കുകയും ചെയ്യാം. എന്താ പോരെ? അല്ല, നന്ദിനിക്കുട്ടിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇതായിരുന്നു. അതാ എന്റെ വീടിനടുത്തുള്ള കുട്ടി പോകുന്നു, ഞാനും പോട്ടെ. ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി ശ്രീ രജനി വന്നെത്തിട്ടുണ്ട്. എനിക്ക് പാടാൻ അറിയില്ല, അറിയാതെ ഞാൻ എങ്ങനെ പാടും? ഇവിടെ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. നിങ്ങളുടെ കോളേജിൽ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമസ്കാരം. ഇതാണ് നന്ദിനിക്കുട്ടി, സാറിന്റെ ഏറ്റവും വലിയ ആരാധികയാണ്. ബി എ മലയാളം സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നു. ഓഹോ, അപ്പൊ നിങ്ങളുടെ കൂലാണോ അവിടെ ഉറക്കെ കേട്ടത്? സാറിന്റെ എല്ലാ കൃതികളും നന്ദിനിക്കുട്ടി വായിച്ചിട്ടുണ്ട്. നന്ദിനി കാരണം ഞാനും ചിലതൊക്കെ വായിച്ചു. ഓഹോ, അങ്ങനെയാണോ? ഈ ഓട്ടോഗ്രാഫിൽ എന്തെങ്കിലും എന്താണ് എഴുതേണ്ടത്? എന്തെങ്കിലും ഒരിക്കലും എന്നെ പോലെ ആകാതിരിക്കുക. മനസ്സിലാക്കാവുന്നവർക്ക് ഒരുപടി അർത്ഥം അതിനകത്തുണ്ട്. അദ്ദേഹം വളരെ അറിവുള്ള ആളാ മോളെ. എന്ത് പറയാനാ, ആ നശിച്ച പിള്ളേർ ഒന്നും സംസാരിക്കാൻ അനുവദിച്ചില്ല. അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. എന്നോട് ചോദിച്ചു ഏത് നോവലാ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന്. ഒരിക്കലും എന്നെ പോലെ ആകാതിരിക്കുക, ഇതിൽ തുടങ്ങുന്ന ഒരു കവിത അച്ഛൻ ഇന്ന് എഴുതി തീർക്കും. ഡി, നീ എന്തിനായിരുന്നു ഉറക്കളയ്ക്കുന്നത്? പോയി കിടന്നുറങ്ങ്. എന്തുവായിരുന്നു കുത്തി കുറിക്കുന്നത്? ഒരിക്കലും എന്നെ പോലെ ആകാതിരിക്കുക. എനിക്ക് ഈയിടെ ആയിട്ട് അങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. കഥ ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. ആ, രാജനും ഗീതയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. എന്താ ചേച്ചി ഇഷ്ടം എന്ന് വെച്ചാ? കുട്ടി എന്താ കൂട്ടാ, സുഖമല്ലേ? ഇനി ഒന്ന്, അച്ഛനും അമ്മയും ഇവിടെ ഇല്ല. അറിഞ്ഞു, അതുകൊണ്ടാണ് ഇപ്പം വന്നത്. ആ, നീ പോയിട്ട് ഒരു പാക്കറ്റ് സേർത്ത് വാങ്ങിട്ട് വരണം. ഗോൾഡ് ഫ്ലേക്ക്. ആ, നിലവിൽ ഇവിടെ നിന്നല്ല, അങ്ങ് അമ്പലത്തിനടുത്ത് കേട്ടോ, പതുക്കെ വന്നാൽ മതി. എനിക്ക് സേർത്ത് വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മുടെ സംസാരം അവൻ കേൾക്കണ്ടെന്ന് കരുതിയിട്ട. ലത പോയതോടെ ഞാൻ വീട്ടിലൊറ്റയ്ക്കായി. അവളെന്നോട് നന്ദിനിക്കുട്ടി പറഞ്ഞതൊക്കെ പറഞ്ഞു. നന്ദിനിക്കുട്ടി പറഞ്ഞത് എനിക്ക് ശരിക്കും മനസ്സിലായി. ഞാനും ആലോചിച്ചു, ശരിയാണ്, ഞാൻ സിഗരറ്റ് വലിക്കും. നന്ദിനിക്കുട്ടിക്ക് സിഗരറ്റിന്റെ മണം പോലും ഇഷ്ടമല്ല. ഞാനൊരു പട്ടാളക്കാരനാ, വല്ലപ്പോഴൊക്കെ ഇത്തിരി കഴിക്കും. നന്ദിനിക്കുട്ടി ഇഷ്ടപ്പെടുന്ന ഒരു ഭർത്താവാകാൻ എനിക്കൊരിക്കലും കഴിയില്ല.
എനിക്ക് ആവശ്യം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ ചപ്പാത്തിയും കുറുമയും ഒക്കെ വെച്ചു തരാൻ പറ്റിയ ഒരു പെണ്ണിനെയാണ്. നന്ദിനിക്കുട്ടി പഠിത്തമുള്ളവൾ. നന്ദിനിക്കുട്ടിക്ക് ഒരു പട്ടാളക്കാരനേക്കാൾ നല്ല ഭർത്താവിനെ കിട്ടും. ഞാൻ എന്തിനാ വെറുതെ നന്ദിനിക്കുട്ടിയെ ഇവിടുന്ന് കൊണ്ടുപോയി ഒരു ജീവിതം തെളിക്കുന്നത്? അമ്മാവനും അമ്മയ്ക്കും അതറിയില്ല. ലീവ് ക്യാൻസൽ ചെയ്ത് ഞാൻ മറ്റന്നാൾ പോവാണ്. ലീവ് നീട്ടിയതിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ നന്ദിനിക്കുട്ടി, നന്ദിനിക്കുട്ടിയോട് ഒന്നും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. എന്നാലും ആ മോഹൻ ഇത്ര പെട്ടെന്ന് പോകേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ പട്ടാളക്കാരുടെ കാര്യമൊക്കെ അങ്ങനെ അടി, അവര് ചോദിക്കുമ്പോ അവധി കിട്ടും, പക്ഷെ വിളിക്കുമ്പോ അങ്ങോട്ട് എല്ലാം വേണം. ആ പിച്ചാത്തിഞ്ഞിരുത്തൻ ഇവിടെ കണ്ടോ വെച്ചിരുന്നില്ല. ഇങ്ങോട്ട് നോക്കി, അവന് പോകാൻ തീരെ മനസ്സില്ലാതെയാ പോയിരിക്കുന്നത്. അവന്റെ മുഖം കണ്ടാൽ അറിയാം. യാത്ര ചോദിക്കുമ്പോഴേ അവന്റെ മുഖത്ത് ജീവൻ ഇല്ലായിരുന്നു. നിനക്ക് മോഹലക്ഷണം പറയാനും അറിയാമോ? ഇവിടെ എന്ത് പറഞ്ഞാലും തമാശയാണല്ലോ, ഇവിടെ ഒന്നും പറയാൻ മേലല്ലോ. പക്ഷെ നന്ദിനിക്കുട്ടി, നന്ദിനിക്കുട്ടിയോടൊന്നും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോ ഗോപാലവന്റെ മകനാണല്ലേ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് കളിച്ച് വളർന്നവരാ. മേനോന് സുഖം തന്നെയാണല്ലോ അല്ലേ? അതെ, അച്ഛനിപ്പോ ബിസിനസ് ആയിട്ടൊക്കെ കഴിയുകയാണ്. ഇപ്പൊ ഇങ്ങോട്ട് വരാൻ വിശേഷിച്ച് നന്ദിനിക്കുട്ടിയുടെ കയ്യിൽ ഞാൻ ലൈബ്രറി പുസ്തകം വാങ്ങിച്ചിരുന്നു. നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇന്ന് രാത്രി ഞാൻ മദ്രാസിലും പോവാ. പോകുന്നതിന് മുമ്പ് ഏൽപ്പിച്ചിട്ട് പോവാന്ന് കരുതി. അപ്പൊ നാളെ ക്ലാസ് ഇല്ലേ? ക്ലാസ് ഉണ്ട്, പക്ഷെ ബിസിനസിന്റെ കാര്യമായതുകൊണ്ട് പോയായിരിക്കാൻ വയ്യ. അത് ശരി. നന്ദിനിക്കുട്ടി, നന്ദിനിക്കുട്ടി, നിന്നെ കാണാൻ വന്നതാ. അല്പം താമസിച്ചുപോയി, ഒരാഴ്ച സ്ഥലത്തില്ലായിരുന്നു. അമ്മയില്ലേ അപ്പുറത്ത്? ചായ ഇടാൻ പറയൂ. അയ്യോ വേണ്ട, അതിനുള്ള സാവകാശം ഇപ്പൊ ഇല്ല. ആ എന്നാൽ അച്ഛനോട് എന്നെ കണ്ട വിവരം പറയണം, എന്റെ അന്വേഷണം പറയൂ. പറയാം കേട്ടോ. വരട്ടെ. ആ നന്ദിനിക്കുട്ടി, എന്താച്ചാ ഇയാളിങ്ങനെ ബോംബെയിലും മദ്രാസിലും ഒക്കെ പറന്നു കിടന്ന പഠിക്കുന്നത് എങ്ങനെയാ? വലിയ കാശുകാരന്റെ മോനാ, പിന്നെ ഒരു തമാശക്ക് കോളേജിൽ വരുന്നത് മാത്രം. ഞാൻ ഓർക്കുമായിരുന്നു, ഇയാളുടെ അച്ഛനും ഞാനും കൂടെ എട്ടാം ക്ലാസ് വരെ ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരാ. അന്ന് പഠിക്കാൻ വലിയ മിടുക്കനൊന്നും അല്ല, ബുദ്ധൂസ. ഇപ്പൊ ബിസിനസ്സായി, കാശായി, ഓരോരുത്തന്റെ ഭാഗ്യം. ആ നീ പോയി ഒരു ഇപ്പൊ കാപ്പി എടുത്തോണ്ട്. തടുത്ത എന്റെ രാശി. മോഹന്റെ കത്ത് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട അമ്മാവനും അമ്മായിയും അറിയുന്നതിന് നന്ദിനിക്കുട്ടിയുടെ ജാതകം എത്രയും വേഗം എന്റെ പേർക്ക് അയച്ചു തരണം. വിശദ വിവരങ്ങൾ പിന്നാലെ. എന്ന് മോഹൻ. നീ എന്താ വല്ലാതെ? അല്ല മോഹൻ, ഇപ്പൊ എന്തിനാ നന്ദിനിക്കുട്ടിയുടെ ജാതകം? ആ വല്ല കാരണവും കാണുമായിരിക്കും. അല്ലല്ല, എന്തോ കാര്യമുണ്ട്. ഞാൻ അന്നേ പറഞ്ഞില്ലേ അവൻ വല്ലാതെ യാത്ര പറഞ്ഞത്? ഒന്നും ചുമ്മാതിരി എന്റെ ശാരി. അവൻ അവളുടെ ജാതകം ചോദിച്ചു, നമ്മൾ അയച്ചു കൊടുക്കുന്നു. അതിൽ കൂടുതൽ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നേ? നാളെ കളിക്കാവടാ.